നമസ്കാരം, ഫിലിമി ബീറ്റിലേക്ക് സ്വാഗതം. ലോകമെമ്പാടും ഇന്റർനെറ്റ് സെൻസേഷനായി മാറിയ ഒരു താരമാണ് പ്രിയ വാര്യർ. ഒരു അടർലോ എന്ന ചിത്രത്തിന്റെ ഒരു ഗാനത്തിലെ ഒരു ചെറിയ രംഗത്തിൽ കണ്ണിറക്കി കാണിച്ചതിനാണ് പ്രിയ വാര്യർ ഏവരുടെയും ഹൃദയത്തിൽ ഇടം പിടിച്ചത്. എന്നാൽ ഇപ്പോൾ പ്രിയ വാര്യർ നായികയായ മഞ്ജിന്റെ പരസ്യം പിൻവലിച്ചതായ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. നിർമ്മാതാക്കൾ പ്രിയയുടെ അഭിനയത്തിൽ തൃപ്തരല്ല. 35 റീടേക്കുകൾ പരസ്യത്തിനായി എടുക്കേണ്ടി വന്നുവെന്നാണ് ഇവർ പറയുന്നത്. കണ്ണിറുക്കലൊക്കെ വൈറലായെങ്കിലും അഭിനയത്തിൽ പ്രിയ വാര്യർക്ക് തിരിച്ചടിയാണ് ഏറ്റിരിക്കുന്നതെന്നാണ് പൊതുവിലൊരു സംസാരം. നേരത്തെ ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗിലേക്കും പ്രിയ ചുവട് വെച്ചിരുന്നു. ഇതേ തുടർന്നാണ് മഞ്ജിന്റെ പരസ്യത്തിൽ പ്രിയ പ്രത്യക്ഷപ്പെട്ടത്. വിവിധ ഭാഷകളിലായി പരസ്യം പുറത്തെത്തിയിരുന്നു. 20 ലക്ഷം രൂപയാണ് പ്രിയ പ്രതിഫലമായി വാങ്ങിയതെന്നാണ് റിപ്പോർട്ടുകൾ. എന്നാൽ ഇത്രയും വലിയ തുക പ്രതിഫലം വാങ്ങിയിട്ടും നിർമ്മാതാക്കൾ പ്രതീക്ഷിച്ച തരത്തിലേക്ക് അഭിനയം എത്തിയില്ലെന്നും മാത്രമല്ല സോഷ്യൽ മീഡിയയാകെ പരസ്യത്തെ പരിഹസിക്കുകയാണെന്നുമാണ് പറച്ചിൽ. ഒരു അടർലോ എന്ന ചിത്രം ഇതുവരെയും പുറത്തിറങ്ങിയിട്ടില്ല. എന്നാൽ ചിത്രത്തിലെ മാണിക്യമലരായ ഭൂമി എന്ന ഗാനരംഗത്തിൽ ഒരു കണ്ണിറക്കലിലൂടെ പ്രിയ താരമായി മാറുകയായിരുന്നു. ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ട ഗാനങ്ങളിൽ ഒന്നായി മാറി മാണിക്യമലരായ ഭൂമി. മതമൗലികവാദികൾ വിവാദവുമായി എത്തിയെങ്കിലും ഗാനം പിൻവലിക്കാൻ അണിയറ പ്രവർത്തകർ തയ്യാറായതുമില്ല. എന്നാൽ നിർമ്മാതാവും അണിയറ പ്രവർത്തകരും തമ്മിലുള്ള ചില ആശയക്കുഴപ്പത്തിൽ ചിത്രത്തിന്റെ റിലീസ് തീയതി പ്രഖ്യാപിക്കുന്നതും പ്രതിസന്ധിയിലാണ്. കാരണം പ്രിയയും റോഷനും നല്ല പ്രകടനം കാഴ്ചവെച്ച രണ്ട് താരങ്ങളാണ് ചിത്രത്തിൽ. ഇരുവരുടെയും കഥാപാത്രങ്ങൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് തിരക്കഥ മാറ്റി എഴുതിയത് ഈ ഗാനം പുറത്തുവിട്ടതിന് ശേഷമായിരുന്നു. എന്നാൽ ഇപ്പോൾ പ്രിയ വാര്യർക്ക് കൂടുതൽ പ്രാധാന്യം ചിത്രത്തിൽ നൽകണമെന്ന് പറഞ്ഞാണ് നിർമ്മാതാവ് മുൻപോട്ട് വന്നിരിക്കുന്നത്. എന്നാൽ ഇത് തീർത്തും അവഗണിക്കുകയാണ് ഒമർ ലുലു. ഇതിനൊരു പരിഹാരം കാണുന്നതുവരെ ചിത്രത്തിന്റെ റിലീസ് തീയതിയൊക്കെ എങ്ങനെയായിരിക്കുമെന്ന് നിലവിൽ പ്രവചിക്കാനും കഴിയുകയില്ല. എന്റർടൈൻമെന്റ് ഡെസ്ക്, ഫിലിമി ബീറ്റ്, മലയാളം.